നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കനത്ത മഴ മൂലം കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകുന്നു. അബുദാബി മസ്കറ്റ് വിമാനങ്ങളാണ് വൈകുന്നത്. കരിപ്പൂരിലേക്കുള്ള ചില വിമാനങ്ങൾ മംഗലാപുരത്തേക്ക് വഴി തിരിച്ചുവിട്ടു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കറുത്ത പറമ്പിൽ ടാങ്കർ ലോറി 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. ലോറി ഇന്നോവയുടെ പുറകിൽ ഇടിച്ചതോടെ ഇന്നോവ റോഡരികിൽ നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെന്നിമാറിയ ലോറി മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യത്യസ്ത കേസുകളിലായി 3.48 കോടിയുടെ സ്വർണം പിടികൂടി. ജിദ്ദയിൽ നിന്ന് എത്തിയ മലപ്പുറം കൂരിയാട് സ്വദേശിയും കോഴിക്കോട് ചോമ്പാല സ്വദേശിയുമാണ് ആദ്യം കസ്റ്റംസിന്റെ പിടിയിലായത്. 1.19 കിലോ സ്വർണമാണ് ഇവർ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. 1.31 കിലോഗ്രാം സ്വർണവുമായി കുറ്റ്യാടി വേളം സ്വദേശിനിയായ യുവതിയും പിടിയിലായി. ഷാർജയിൽ നിന്നെത്തിയ മറ്റു 3 യുവതികളും സ്വർണവുമായി പിടിയിലായി. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ പെർമിറ്റ് റൂട്ട് തെറ്റിച്ച് ഓടുന്നതായി പരാതി. റോഡിലെ അനിയന്ത്രിതമായ തിരക്കും ബ്ലോക്കും കാരണമാണ് ബസ്സുകൾ ഇട റോഡുകളിലൂടെയും മറ്റും ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത്. ഇത് യഥാർത്ഥ റൂട്ടിലെ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് വരുത്തിവെക്കുന്നത്. ഇതേ ചൊല്ലി ബസ്സുകാരും യാത്രക്കാരും തർക്കമുണ്ടാവുന്നതും പതിവാണ്. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മൂർക്കനാട് എടപ്പലം പാലം അപകടാവസ്ഥയിലെന്ന് നാട്ടുകാർ. നിർമ്മാണം പൂർത്തിയാക്കി 10 വർഷം പിന്നിടുമ്പോഴേക്കും പാലത്തിന് ചുവട്ടിലെ മണൽ നീങ്ങിപ്പോയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോൾ പാലത്തിനടിയിലെ പൈലിംഗ് പില്ലറുകൾ 1 മീറ്ററിലധികം വെളിയിലായ അവസ്ഥയിലാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി. BP അങ്ങാടിയിൽ പ്രവർത്തിച്ച ഹോട്ടൽ പേ അടക്കാത്തതിനെ തുടർന്ന് പൂട്ടിച്ചു. ലൈസൻസ് ഇല്ലാതെ വൈരങ്കോട് പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിനും പൂട്ടിട്ടു. പട്ടർ നടക്കാവിലും തെക്കൻ പുറ്റൂരിലും പ്രവർത്തിച്ചിരുന്ന 4 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചിത്വം പദ്ധതിയുടെ ഭാഗമായി നാടുകാണി ചുരം മേഖല മാലിന്യമുക്തമാക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപടികൾ ആരംഭിച്ചു. കളക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ചേർന്ന വിവിധ വകുപ്പ് മേധാവികളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും യോഗത്തിലെ തീരുമാന പ്രകാരമുള്ള നടപടികൾക്കാണ് തുടക്കമിട്ടത്. ഈ മാസം 27 വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ആലങ്കോട് പഞ്ചായത്തിന്റെ ബസ്വേകം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശുചിമുറികൾ പഞ്ചായത്ത് അധികൃതർ താഴ്ത്തു കൂട്ടിയത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ശുചിമുറിക്ക് മുന്നിലെ പൈപ്പ് പൊട്ടി മാലിന്യം ഒഴുകാൻ തുടങ്ങിയതോടെയാണ് അധികൃതർ ഇവ പൂട്ടിയിട്ടത്. കച്ചവടം ചെയ്യുന്നവരും സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാരും യാത്രക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവയാണിവ. അപ്രതീക്ഷിതമായി അടച്ചിട്ടതോടെ പ്രതിഷേധവുമായി കച്ചവടക്കാർ രംഗത്തെത്തി. ഡീസൽ വില വർധനവിൽ നട്ടലൊടിഞ്ഞ മത്സ്യബന്ധന മേഖലയ്ക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇരുട്ടടിയാകുന്നു. ഈ സീസണിലെ അവസാന ദിവസങ്ങളിൽ കടലിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മീൻപിടുത്ത ബോട്ടുകളും വള്ളങ്ങളും. ഇതിനിടെ മത്സ്യലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 2 മാസമായി മിക്ക ബോട്ടുകളും കടലിൽ പോകാനാവാതെ തീരത്ത് വിശ്രമത്തിലാണ്. മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കടൽക്കാറ്റും മത്സ്യലഭ്യത കുറവും ഡീസൽ വില വർധനവും. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.